ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് നല്ലൊരു ബീഫ് വരട്ടിയതാണ്. ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് ഇതും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ബീഫിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ടീസ്പൂൺ അല്ലാട്ടോ, ടേബിൾ സ്പൂൺ ആണ്, മാറിപ്പോയതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള 1 പിടിയോളം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി അളവിൽ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും കൂടി 1 കൈപ്പിടി അളവിൽ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതൊക്കെ കുറേ അധികം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ടേസ്റ്റ് നല്ലോണം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളി ആയാലും നമ്മൾ. പിന്നെ 1 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഗ്രാമ്പൂ അതുപോലെ തന്നെ 2 വലിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കണം. നല്ലോണം മസാലയൊക്കെ ബീഫിലാവുന്ന തരത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ബീഫിൻ്റെ മസാല കൂട്ടുന്നത്. എന്നിട്ട് നമ്മൾ നേരെ കുക്കറിലാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യുക, കുക്കറിൽ വേവിച്ചെടുക്കുക. അതായിരിക്കും ഒന്നും കൂടി നമുക്ക് എളുപ്പം. പക്ഷേ മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കുന്നതിനും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. ബീഫും മസാലയൊക്കെ പാടെ ഒന്ന് കുഴച്ച് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നെക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിൽ വെച്ചിട്ട് ബാക്കി കൂടി വേവിച്ചെടുക്കണം. ഈ ഒരു ടൈമിലാണ് നമ്മൾ മല്ലിച്ചപ്പും പൊതിനയൊക്കെ ചേർക്കേണ്ടത്. ഇവിടെ മല്ലിച്ചപ്പും പൊതിന ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മല്ലിയിലേക്ക് പകരം ഇടുന്ന ഒരു ഇലയുണ്ടല്ലോ, അതിന് എന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം നമ്മൾ റെഡിയാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ സ്പൂണ് മതി ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ബാക്കി വെള്ളം കൂടി വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി മസാലയും ബീഫൊക്കെ നല്ലോണം കുറുകി വന്നതാ. നല്ലൊരു ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.